السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وجعلنا بالقرآن فائزين. എന്റെ ശബ്ദം ക്ഷയിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഈ മുബാറക്കായ വേദിയിലേക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധ തിരിക്കുന്നു. നമ്മൾ കേട്ടാലും പങ്കെടുത്താലും ഇതിന് മറ്റുള്ള ഒരു കൈത്താങ്ങായാലൊക്കെ പ്രതിഫലം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ഖുർആൻ പാരായണ വേദി എന്ന് പറഞ്ഞാൽ അതിന് സംശയം ഇല്ല, നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള ഇൽമിന്റെ വേദികളൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, അത് കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പാരായണം ചെയ്യുന്ന ഒരു വേദി വന്നിരിക്കുന്ന ആളുകൾ, നമ്മളൊരു ഒരു സ്ഥലത്തല്ല എങ്കിലും നമ്മൾ ഈ ആധുനിക രീതിയിൽ നമ്മളിതിനെ ഒരു മജ്ലിസായി തന്നെ നമ്മൾ പരിഗണിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അൽഹംദുലില്ല, കുറേ ആളുകൾ അവരുടെ ഓത്തിൽ വരുന്ന പാകപ്പിഴവുകൾ ഒക്കെ ശരിയാക്കാൻ ഈ ക്ലാസ്സുകളെ കൊണ്ട് കുറേ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായി തന്നെ ഖിറാഅത്ത് എന്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്ന വളരെ കൂടുതൽ ആളുകൾ, നമുക്ക് ഇതിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന കുറെ ആളുകൾ തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളെ കൊണ്ട് കാലങ്ങളായി അവരുടെ പരിശ്രമ ഫലം ഇങ്ങനെ അവരുടെ ഖിറാഅത്ത് നല്ല രീതിയിൽ, സഹീഹായ രീതിയിൽ, വലിയൊരു പിന്നെ സൂപ്പർ ഖിറാഅത്ത് അല്ലെങ്കിൽ ഖുറാ എന്ന രീതിയിലൊന്നും അവർ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും തെറ്റുകളില്ലാത്ത രീതിയിൽ നന്നായി ഓതാൻ അൽഹംദുലില്ല കഴിയുന്നുണ്ട് ഈ സംവിധാനങ്ങളെ കൊണ്ട്. അതിന് നാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പക്ഷേ ഓതി പഠിക്കാൻ അറിയാത്ത, ഓതാൻ കൂടുതൽ തെറ്റുകളൊക്കെ വരുന്ന അല്ലെങ്കിൽ കൂട്ടി ഓതി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളൊക്കെ വരുന്ന ആളുകൾ അവരെന്ത് ചെയ്യണം, ഇങ്ങനെ തുടക്കമായിട്ട് ഇങ്ങനെ ഓതി 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 ശീലിക്കണം ഒന്നത്. മറ്റൊന്ന്, ഓതാനൊക്കെ അൽഹംദുലില്ലാഹ് അറിയാം, സ്ഥിരമായി ഓതുന്നുണ്ട്, എപ്പോ എപ്പോഴും ഖുർആനുമായി ബന്ധപ്പെട്ട് ദിവസേന എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ റമദാനൊക്കെ വരുന്ന സമയത്ത് വളരെ കൂടുതൽ ഖത്മുകളൊക്കെ തീർക്കുന്ന ഒരു വിഭാഗം ആളുകളിൽ അവർ പോലും അറിയാത്ത എത്രയോ തെറ്റുകൾ, അവർ പോലും അറിയാത്ത എത്രയോ തെറ്റുകൾ, ഇത് തെറ്റാണെന്ന് ആ വ്യക്തിക്ക് അറിയുന്നില്ല, അതാണ് അതിന്റെ പ്രശ്നം. അങ്ങനത്തെ ആളുകൾ വന്ന് മൈക്കെടുത്ത് ഓതുന്ന സമയത്ത് ആ തെറ്റുകൾ മറ്റൊരാൾ കേൾക്കുമ്പോൾ അതിൽ വന്നു പോകുന്ന തെറ്റുകൾ, ചിലപ്പം ചില അക്ഷരങ്ങളുടെ കാര്യത്തിൽ എല്ലാ സ്ഥലത്തും തെറ്റുന്നുണ്ടാകും, ചില പിന്നെ ഹുക്കുമിന്റെ കാര്യത്തിൽ എല്ലാ സ്ഥലങ്ങളും തെറ്റി വരുന്നുണ്ടാകും. ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ തിരുത്താനുള്ള ഒരു വേദി കൂടിയാണ് നമ്മുടെ ഈ ഖുർആൻ പാരായണ പരിശീലന ക്ലാസ് അല്ലെങ്കിൽ തജ്വീദിന്റെ ക്ലാസ്സുകൾ ഒക്കെ. ഇങ്ങനെ നമുക്ക് ഓൺലൈനിലായിട്ട് ഇരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു സുഖം. പിന്നെ പല ആളുകളും തങ്ങളുടെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു ഗുണമാണ് എന്ന് കരുതി, നിങ്ങൾക്കൊക്കെ ഓതാൻ അറിയാത്ത ആളുകളൊക്കെ മറ്റുള്ള വേദികൾ അല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ടാക്കി പരിശുദ്ധ ഖുർആനിൽ വന്നു പോകുന്ന തെറ്റുകൾ തിരുത്തൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. കാരണം ഖുർആൻ ഓതുമ്പോൾ അത് തെറ്റുകൂടെ ഓതാതെ, തെറ്റുകൂടാതെ തജ്വീദ് നിയമപ്രകാരം ഓതൽ എല്ലാ ഓരോ വ്യക്തിക്കും ഫർദ് ഐനാണ്. അത് ആ വ്യക്തി തന്നെ അത് തീർക്കണം, മറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമല്ല, സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതൽപ്പം ചില ആളുകൾ അത് ഏറ്റെടുത്താൽ അതിന്റെ ഉത്തരവാദിത്തം എല്ലാ ആളുകളും ഒഴിവായി കിട്ടും. പക്ഷെ അതനുസരിച്ച് ഓതൽ, ഒരാൾ ഓതുമ്പോൾ തെരുവീതിയായ കായിക പ്രകാരം അറബി ഭാഷയുടെ യഥാർത്ഥ രീതിയിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതൽ, അത് എല്ലാ ആളുകൾക്കും നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ അജമികളാണ്, അനറബികളാണ് എന്ന ഒരു ആനുകൂല്യമൊന്നും ഇതിൽ പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, സഹാബത്തിൽ നിന്ന് ഇഖ്റാഇങ്ങളെ മുഖേന എത്തപ്പെട്ടത്, ആ രീതിയിൽ അതിനെ ഇന്നും മോദനം
മാത്രമല്ല വളരെ കൂടുതൽ കാര്യങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ അറിയപ്പെട്ട പല ഖുറാഅകളും അല്ലെങ്കിൽ ഖുറാഅത്തിന്റെ മേഖലയിൽ ഈ അടുത്ത കാലത്തൊക്കെ മുന്തി നിൽക്കുന്ന ആളുകളും അറബികളെക്കാളും കൂടുതൽ ഒരുപക്ഷെ അജബികളാണ് എന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പൊ അറബികൾക്ക് മാത്രമല്ല വഴങ്ങുന്നത്, അത് അജമികൾക്കും മറ്റു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കും ഒക്കെ വഴങ്ങുന്ന ഒരു ഭാഷയാണ് ഖുർആന്റെ ഭാഷ. അത് നമുക്ക് കേട്ട് മനസ്സിലാക്കി കണ്ട് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് മാത്രം, അതിനുവേണ്ടി ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനുള്ള ഒരു ഉത്തരവാദിത്വ നിറവേറ്റൽ കൂടിയാണ് നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ നാം നൽകുന്നത്. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഉണർത്തുന്നു. പല സമയത്തായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നാം തജ്വീദിന്റെ കാര്യങ്ങളായിട്ട് നാം ഓതുന്നത് വേളയിൽ പറയുന്നത്. കുറെ ആളുകൾക്ക് ഇപ്പോഴും സംഭവിക്കുന്നൊരു തെറ്റ് ഉന്നത്തിന്റെ കാര്യങ്ങളിലാണ്. മണിക്കേണ്ട സ്ഥലങ്ങളിൽ മണിക്കാതെ, മണിക്കേണ്ടാത്ത സ്ഥലങ്ങളിൽ, മണിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ മണിക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. അതിൽ ഇന്നലെ ഒന്ന് പല സമയത്തായിട്ട് ഉണർത്തി സുക്കൂനായ മീമിന്റെയും തെൻമീന്റെയും ഹുക്മുകൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇനി ഇതുവരെ ഓതിയ ആളുകളൊക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഓതണം. ഇതുവരെ പറഞ്ഞത് എന്താ, എന്തുകൊണ്ട് ഞാനിവിടെ മണിക്കുന്നു, എന്തെങ്കിലും ഒരു കിട്ടുന്ന രീതിയിലാണ് ഓതി പോകാന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യണം, എന്തുകൊണ്ട് ഞാനിവിടെ മണിക്കുന്നു, എന്തുകൊണ്ട് ഇവിടെ മണിക്കുന്നില്ല, എന്തുകൊണ്ട് ഞാനിവിടെ ഇഖാമ ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ ഇഖ്ഫാ ചെയ്യുന്നു എന്നുള്ളത് ഒരു ധാരണയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാലാണ് നമുക്കതിന്റെ ഉപയോഗം മനസ്സിലാകുകയുള്ളൂ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ സുക്കൂനായ മീമിന്റെയും മീമിന്റെ ഹുക്മുകൾ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സുക്കൂനായ മീമിന്റെ ഹുക്മുകൾ. വെറും മൂന്ന് ഹുക്മുകളാണ് സുക്കൂനായ മീമിനുള്ളത്. അത് മൂന്ന് രണ്ട് അക്ഷരങ്ങൾ ഒരു ഭാഗത്തും ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ മറ്റൊരു ഭാഗത്തും. ഒന്ന് ഒരു സുക്കൂണുള്ള മീമും മറ്റൊരു മീമും കൂടെ അടുത്തു വരുന്ന സ്ഥലങ്ങളാണ്. ഒരേ അക്ഷരങ്ങൾ ആദ്യത്തത് സാക്കിനായും പിന്നെ വരുന്ന മീമ് മുത്തഹരീക്കായും വരുന്ന ഒരു ഭാഗമാണ്. അത് ഉദാഹരണം അം എന്നുള്ള ഒരു മീമ്, മൻ എന്നുള്ള ഒരു മീമ്, രണ്ട് മീമാണ്. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ ഖുർആൻ അതിന്റെ അക്ഷരങ്ങൾ വേർതിരിച്ച് കാണാതൊക്കെ അറിയുന്ന ഒരാൾ കേൾക്കാനാണെങ്കിൽ അത് അവർക്ക് അം എന്നുള്ള ഒരു അക്ഷരം മാത്രമായിട്ടാണ് കേൾക്കുന്നത്. അതെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മീമിനെ മറ്റേ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തു, ചേർത്ത് കൂട്ടി ഒന്നാക്കി. ഇദ്ഗാം എന്ന് പറഞ്ഞാല് അമർത്തി അല്ലെങ്കിൽ അതിലേക്കാണ്ട് ചേർത്തു എങ്ങനെയൊക്കെ പറയാം. ഇവിടെ ചെയ്യുന്നത് ആദ്യത്തെ സുക്കൂനായ മീമിനെ മുത്തഹരിക്കായ മീമിലേക്ക് ചേർത്തി കൊന്നത്തോട് കൂടെ ഉച്ചരിക്കുക. ഇദ്ഗാമും വേണം, അതിന്റെ കൂടെ കൊന്നത്തും വേണം, മണിക്കുകയും വേണം. മണിക്കൽ വരുന്നത് നമ്മുടെ തരിമൂക്കിൽ നിന്നാണ്. ഉന്നത്ത് എന്ന ഒരു സംവിധാനം നമുക്ക് വരുന്നത് നമ്മുടെ തരിമൂക്കിൽ നിന്ന്. ഹൈഷൂം എന്നൊരു ഭാഗം നമ്മുടെ മൂക്കിന്റെ മുകളിലായിട്ടുള്ള അവിടെ നിന്നാണ് ഈ ഉന്നത്തിന്റെ ശബ്ദം പുറപ്പെടുന്നത്. അതിന്റെ മഖ്റജ് അവിടെയാണ്. അപ്പോ മാലഹും മിനല്ലാഹി, മാലഹും മിനല്ലാഹി, അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇദ്ഗാമുൻ ബിഗുന്ന, ഒരൊറ്റ അക്ഷരം മാത്രമേ ഇതിനുള്ളൂ. സാക്കിനായ മീമിന്റെ ശേഷം മറ്റൊരു മുത്തഹരിക്കായ മീമ് വരുന്നു എന്നത് മാത്രമേ അതിനുള്ള ഒരു പിന്നെ ഒരൊറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് രണ്ട് ചുണ്ടുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ബാ വരുമ്പോൾ മറ്റൊരു ഹുക്കുമുള്ളത്. ഇഖ്ഫാഉം ഇദ്ഗാമും തമ്മിലുള്ള വ്യത്യാസം, ഇദ്ഗാമിൽ എന്തുണ്ടാകും? ഷദ്ദുണ്ടാകും. രണ്ടക്ഷരങ്ങൾ കൂടി ഷദ്ദായി ഒരക്ഷരമായിട്ട് ഉച്ചരിക്കും. പക്ഷെ ഇഖ്ഫാഇൽ ഗുന്നത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ തരിമൂക്കിന് മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ ഇഖ്ഫായ. സാക്കിനായ നൂനിന്റെ തൻവീന്റെ ഹുക്കുമായാലും ശരി, മീമിന്റെ ഹുക്കുമായാലും ശരി, ഇവിടെ ഒരു ബാ വരുന്ന സമയത്ത്, സാക്കിനായ മീമിന്റെ ശേഷം ഒരു ബാ വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ? ഇഖ്ഫാ ചെയ്യണം. മാലഹും ബിഹി, മാലഹും ബിഹി. അപ്പോ അവിടെ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ മീമിനെ ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മളെ മീമിനെയും അവിടെ ഉച്ചരിക്കുന്നുണ്ട്, ബാഇനെയും ഉച്ചരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ രണ്ടക്ഷരത്തെയും ഉച്ചരിക്കുന്നുണ്ട്. അതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യണ്ടേ, അത് ചേരുമ്പോഴുള്ള ഉന്നത്തും വരുന്നുണ്ട്. അത് രണ്ടും കൂടെ ഉച്ചരിക്കുമ്പോ എന്നുള്ള ആ ഒരു ഉന്നത്ത് വരുന്നത് നമ്മുടെ ഹൈഷൂമിൽ നിന്നാണ് വരേണ്ടത്. അത് വായ തുറന്നു പിടിച്ചിട്ടൊന്നും അല്ലെങ്കിൽ വായന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നും വരുത്താൻ വേണ്ടി ശ്രമിക്കരുത്.
അത് നമ്മുടെ തരിമൂക്കിൽ നിന്ന് തന്നെ ആ ഗുണത്ത് വരുത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് അടുത്ത അക്ഷരം വ്യക്തമായിട്ട് ബാ എന്നുള്ളതിന്റെ വേർതിരിഞ്ഞു കാണുള്ളൂ. അങ്ങനെ അത് ഉച്ചരിക്കുമ്പോ ഒമാഹും ബി ബാന് ഷെഡ് കൊടുക്കാൻ പാടില്ല. അപ്പൊ എന്നുള്ളതല്ല വരുന്നത്, അവിടെ അവിടെ ഷെഡ് കൊടുത്ത് ഇത് ഗാമിന്റെ ഒരു രീതി വരും. അതല്ലാതെ ഒമാഹും ബി സുക്കാറോ ബാന് സാധാരണ ഒരു ബാ കെസരത്താൽ ബി എന്ന് ഉച്ചരിക്കുന്നതാണ് അതേ രീതിയിൽ തന്നെയാണ് ഉച്ചാരണം വരുന്നത്. പക്ഷെ അതിന്റെ മുന്നിൽ ഇടയിലായിട്ട് ആണ് ഈ ഗുന്നത്ത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ മീമോ ബാ ഓ മീമായാലും ഇത് ഗാമും വരും, ഇത് ഒന്നത്തോടുകൂടി ലതുഖാം വരും. ബാ വന്നാൽ ഇഖ്ഫാഉം വരും. പിന്നെ ആകെ അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണ് ആകെ മൊത്തത്തിലുള്ളത്. ഇതിൽ 26 അക്ഷരങ്ങൾ വന്നാലും എന്ത് ചെയ്യരുത്? ഒന്നത്ത് പാടില്ല അവിടെ. പിന്നെ എന്ത് ചെയ്യാ? പിന്നെ ഇഖ്ഫാറ് വെളിവാക്ക് ഉച്ചരിക്കണം. ആ ഒരു മീമിനെ വെളിവാക്കണം, അതിന്റെ സുക്കൂനിലുണ്ട് വെളിവാക്കിയിട്ട് പുറത്ത് സുക്കൂന് വേറെ തിരിയുന്ന രീതിയിൽ ഒന്നത്തൊന്നുമില്ലാതെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇഖ്ഫാറിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയുമ്പോൾ പിന്നെ ഫാത്തിഹ കോരുന്ന സമയത്ത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ മീമിൽ സുക്കൂന വന്ന ശേഷം വന്ന ദാലാണ്. അപ്പൊ അൽഹംദു ലില്ലാഹി എന്നൊരാൾ ഉച്ചരിച്ചാല് ഏതാനും മണിക്കണക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് അൽഹംദുലില്ലാഹി പാടില്ല. അൻഅംത അലൈഹിം അങ്ങനെ ഉച്ചരിച്ചു, അത് തെറ്റാണ്. അപ്പൊ അവിടൊക്കെ വേണ്ടത് എന്താണ്? ഇസ്ഹാറാണ്, വെളിവാക്കലാണ്. ആ സുക്കൂരിനെ വെളിവാക്കിയിട്ട് ഒന്നത്തില്ലാതെ ഉച്ചരിക്കണം. 26 അക്ഷരങ്ങളും അതിനുള്ള അക്ഷരങ്ങളാണ്, ബാക്കി എവിടെ വന്നാലും ശരി. അതൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോ ഇതൊക്കെ നമ്മൾ ഓതുന്നത് തന്നെയാണ്. പക്ഷെ അത് എന്തുകൊണ്ട് ഞാന് പിന്നെ എങ്ങനെ ഓതുന്നു എന്നതുകൂടെ നമുക്കൊരു ധാരണ ഇനി മനസ്സിൽ വരണം. ഇപ്പൊ നമ്മൾ കുറെ ദിവസമായി നമ്മൾ ഓതുന്നത്. അപ്പോ പിന്നെ ചില സമയത്ത് ആ ധാരണയിൽ നമ്മൾ ഓതുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ സംശയം വരും, പിന്നെ അതെന്താ സംശയം. അപ്പൊ നമ്മൾ വീണ്ടും ഒന്നുകൂടി അതൊന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വിഷയം എന്ത് ചെയ്യും, നമ്മൾ മനസ്സിൽ തറായിട്ട് ഉറച്ചു കൊടുക്കും. അപ്പോ ആ വിഷയം വരില്ല. അപ്പൊ സാക്കിനായ മീമിന്റെ ഹുക്കുമുകൾ വെറും മൂന്നാണ്, ഇദ്ഗാം ഇഖ്ഫാ ഇദ്ഹാർ. മൂന്ന് ഹുക്കുമാണ്. ഇദ്ഗാമിന് വേണ്ടി ഒരു അക്ഷരം മീമ്, ഇഖ്ഫാന് വേണ്ടി ഒരു അക്ഷരം ബാ. ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ വന്നാലും അവിടെ ഇദ്ഹാർ ചെയ്യണം. അലൈഹിം വലദ്ദാലീൻ ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അവിടെ സുക്കിനായ മീം ഒന്ന് അടുത്ത കലിമത്തിൽ വന്നത് വലദ്ദാലീൻ വാവാണ്. അപ്പൊ ഒരാൾ അവിടെ غير المغضوب عليهم ولا الضالين. അവിടെ മനസ്സാര് തെറ്റാണ്, അങ്ങനെ തെറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫാത്തിഹ അൻഅംത അൽഹംദു ഈ സ്ഥലങ്ങളിലൊക്കെ വരും. മറ്റുള്ള സ്ഥലങ്ങളിൽ കുറെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ അഹ്യാകും സുമ്മ എന്നതിന് ഉദാഹരണമാണ്. അഹ്യാകും സുമ്മ عليكم جناح او جيم ونو سكن ميم الشاشم كنتم خير امه اخرجت അവിടെ പറയുമ്പോ കുന്തും എന്നൊരാൾ മനസ്സിലോ തെറ്റാണ്, അങ്ങനെ പറയുക. പിന്നെ അംഷാജിൽ കുന്തും സാദിഖീൻ. പിന്നെ എന്ന് പറയുന്ന മീമിന് ശേഷം വാ എന്ന അക്ഷരം വന്നു, വാന് പുള്ളിട്ട് വാ എന്ന അക്ഷരം വന്നു. വനന്തും പിന്നെ അങ്ങനെ കുറെ ഹിൽഹും പലീല ഓഫ് വന്നു. അം ഹിൽഹും എന്ന് പറഞ്ഞ മീമിന് ശേഷം ഹാ വന്നു. لم يكن الذين كفروا തെറ്റാണ്, കാരണം അവിടെ ഇസ്ഹാറാണ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യം പറയാനുള്ളത്. അത് തെറ്റുകൾ ആളുകൾ ഒഴിവാക്കി ശരിയായി ഓതുന്നത് വരെ മാത്രമല്ല, ഓതുന്ന ആളുകൾ കുറെ ആളുകൾക്കൊക്കെ ഈ ഖിറാഅത്ത് ഇങ്ങനെ തന്നെ വരും. കുറെ ആളുകൾക്കൊക്കെ ഈ മണിക്കണ്ട സ്ഥലങ്ങളും മണിക്കണ്ടം സ്ഥലം മണിച്ചിട്ടൊക്കെ തന്നെ വരും. പക്ഷെ കുറെ അങ്ങനത്തെ കുറെ ആളുകൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, പക്ഷെ അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം അവിടെ
അവർക്ക് പെട്ടെന്ന് എടുത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുവരെ ഓരോന്ന ആളുകളൊക്കെ ഓതുമ്പോൾ എന്ത് ചെയ്യുക, ഓരോ ഭാഗം ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് ഞാനിങ്ങനെ ഓതുന്നു. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ച് ഓതുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും, ഇത് ഇന്ന ഇന്ന ഹുക്കും കാരണമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് എവിടെയെങ്കിലും സ്ഥലത്ത് കണ്ടാൽ ആ ചില ഹുക്കുമ്പുകൾ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ പറഞ്ഞ ഹുക്കുമ്പുകൾ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക പിന്നെ കാരണങ്ങൾ കൊണ്ട് അത് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതും അപ്പോ സംശയം ചോദിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടാകും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇൻഷാ ഓതുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. സൂറത്തുൽ ബഖറയിലെ 74 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പല സമയങ്ങളായിട്ട് നമുക്ക് ഓതി എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അല കുല്ലി ഹാൽ. ഇനി ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ എഴുപത്തിയേഴ് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അതിൽ തെറ്റുകൾ ഇല്ലാത്ത രീതിയിൽ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മുസ്തഫ മുത്തൊക്കെ കേൾക്കുന്നില്ലേ, പറയുന്നതൊക്കെ കേൾക്കുന്നില്ല. നമ്മൾ ഓതുന്നത് നല്ലൊന്ന് ശ്രദ്ധിക്കുക മുസ്തഫൊക്കെ. അപ്പോ പിന്നെ നിങ്ങളൊക്കെ ജോലിത്തിരക്കിലാണ് എന്നുള്ളതറിയാം, എങ്കിലും ഓതുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഒരു നിലക്കും മുസ്തഫ ഒന്ന് ഇനി എന്ത് ചെയ്യരുത്, ഓതേണ്ടാത്ത അലിഫുകളെ ഒരിക്കലും ഉച്ചരിക്കരുത്. ഓതേണ്ടാത്ത അലിഫുകളെ ഉച്ചരിച്ചിട്ട് ഒരിക്കലും ഓതരുത്. അത് കുറെ മാറ്റം വന്നിട്ടുണ്ട്, എങ്കിലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വരുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون أولا يعلمون أن الله يعلم ما يسرون وما يعلنون صدق الله العظيم. ഇത്രയും ഭാഗമാണ് ഓതുന്നത്. ഇവിടെ അഫതത്മഊന താഉം ത്വാഉം അടുത്ത മഖ്റജുള്ള സ്ഥലമാണ്. മാത്രമല്ല ത്വാഉ എന്ന അക്ഷരം സുക്കൂനായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു അവസാനം നിർത്തുന്ന സ്ഥലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ അതിന് കലക്കലത്ത് കുബ്ര എന്ന് പറയും, കൂടുതൽ കനം കൊടുക്കണം. ഇതൊരു വാക്കിന്റെ മധ്യത്തിൽ വന്നതായതുകൊണ്ട് കൽക്കലത്ത് സുഹറ, മറ്റുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതിയിൽ ഒരു സിമ്പിളായിട്ട് ഉച്ചരിച്ചു പോകരുത്. കൽക്കലത്തിന്റെ അക്ഷരമായതുകൊണ്ട് ചെറുതായിട്ട് തോപ്പോ തോപ്പോ എന്ന തൊപ്പ് എന്നുള്ള ഒരു ഈ കൽക്കലത്ത് കൊടുക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഫരീഖോ എന്നൊരാൾ നിർത്തുകയാണെങ്കിൽ ഫരീഖോ എന്നുള്ള ഷെഡ് അവിടെ ഉണ്ടെന്ന് തോന്നിപ്പോരുത്. അത് കൽക്കലത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ എന്ന് ശ്രദ്ധിക്കുക. ശേഷം യാഉ വന്നിട്ടുണ്ട്. ഇദ്ഗാമും ബിഗുന്ന എന്നുള്ള ഹുക്മാണ് വരുന്നത്. അവിടെ യാഉ വന്നത് കാരണം ഗുന്നത്തോടുകൂടെ അതിലേക്ക് ഇദ്ഗാം ചെയ്യണം സാക്കിനായ നൂനിനെ. وقد كان فريق منهم അതും അതേ ഹുക്മാണ്. ആ നൂനിന്റെ ശേഷം യാ വന്നതുപോലെ തന്നെ തന്മീന്റെ ശേഷം മീം വന്നാലും അതേ ഹുക്മാണ്. ഇദ്ഗാമും ബിഗുന്ന. يسمعون كلام الله ثم يحرفونه من بعد ما عقلوه എന്നിങ്ങനെ പറഞ്ഞ ഒരു ഹുക്മാണ് ഇവിടെ വന്നിട്ടുള്ളത്. يحرفونه من بعد ما عقلوه അവിടെ രണ്ട് ഹർക്കത്തിന്റെ പിന്നെ നീട്ടൽ ഹാഇനെ നടത്തണം. അത് ബമീറിന്റെ ഹാ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെയാണോ മിഞ്ഞാന്നോ ഇന്നലെ തന്നെയാണോ മിനിഞ്ഞാന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബമീറിന്റെ ഹാഇനെ കുറിച്ച്. ആ ബമീറിന്റെ ഹാഇന് ശേഷവും മുമ്പുള്ളതും ഹർക്കത്തുള്ള അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, ചില പ്രിന്റുകളിനെ കുറിച്ച് ചെറിയൊരു വാവ് അവിടെ കാണാം. രണ്ട് ഹർക്കത്തെ അവിടെ നീട്ടണം. അത് ബമീറിന്റെ ഹാ ആണ് ഇവിടെ വന്നിട്ടുള്ളത്.
എന്നുള്ളത് മനസ്സിലാക്കുക. ദമീർ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അത് പിന്നെ അറബി ഭാഷയുമായി ചെറിയൊരു ബന്ധം വേണം. അല്ലാത്ത ആളുകൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. മിംബഅദി സുകുന മീമിന് ശേഷം ബാ വന്നിട്ടുണ്ട്. അവിടെ ഇഖ്ലാബ് ഇഖ്ലാബ് എന്ന ഹുക്മാണ് അവിടെ നാം ഉപയോഗിക്കുന്നത്. ആ നൂനിനെ മീമാക്കി മറിച്ച് നൂന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. നൂന് മിം മിം ആ മീം ആദ്യത്തെ മീമിനെ കെസർ കഴിഞ്ഞ ശേഷം അടുത്തൊരു സുക്കൂനുള്ള മീമാക്കിയിട്ട് എന്ത് ചെയ്യുക, ബാലേക്ക് ദുഖാം ചെയ്ത് ഒന്നിച്ച് ചേർത്ത് മറിച്ച് മാറ്റി മറിച്ച് എന്ത് ചെയ്യാം, ഒന്നത്തോട് ഉച്ചരിക്കാം. മിം ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم ഇവിടെ മുസ്തഫ കേൾക്കുന്നുണ്ടോ? മുസ്തഫക്ക് തെറ്റി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. قالوا آمنا قالوا آمنا അവിടെ قالوا കഴിഞ്ഞിട്ട് വാവുണ്ട്, സാധാരണ നേട്ടാൻ വേണ്ടിയിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് ഒരു അലിഫ് സായിബയാണ്, ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രിന്റിംഗിൽ വരുന്ന ഒരു അലിഫാണത്. അതിന്റെ മുകളിൽ ഒരു വട്ടത്തിൽ സുക്കൂൻ പോലെ ഇട്ടിട്ട് കാണുന്നുണ്ടാകും. അതോ അങ്ങനെ കാണുന്ന സ്ഥലത്ത് അതിന്റെ ഇത് ചേർത്ത് ഓതിയാലും ശരി, അല്ലെങ്കിൽ നിർത്തി ഓതിയാണെങ്കിലും ശരി, തീരെ അതിനെ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അതേ രീതിയിലാണ് കാലു അതുഹദ്ദീസുന ആ രണ്ട് സ്ഥലത്തും. അത് കഴിഞ്ഞിട്ട് ആമല്ല എന്നുള്ള അംസ് നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. അതുഹദ്ദീസുന അവിടെയും എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. അത് ഉച്ചരിച്ചില്ലെങ്കിൽ കാലു അതുഹദ്ദീസുന എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. بما فتح الله عليكم ليحاجوكم ولا الضالين انك പറയുന്ന ഒരു പിന്നെ ആ ഹുക്മിൽ ഒരു ആറ് ഹർക്കത്ത് വരെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് മദ്യം നിർത്താൻ കഴിയും. ബിഹിജൂക്കും ബിഹി നേരത്തെ പറഞ്ഞ ഇത് ഇഖ്ഫാ ഇവിടെ വന്നു. സാക്കിനായ മീമിന് ശേഷം ബാ വന്ന സ്ഥലത്ത് ഇഖ്ഫാ ആണ് ചെയ്യേണ്ടത്. അത് ഇവിടെ വന്നു. عند ربكم أفلا تعقلون أولا يعلمون أن الله يعلم ما يسرون وما يعلنون ഇത്രയും ഭാഗം കഴിഞ്ഞ സമയത്തെ കോതുന്നതിനേക്കാളും ഒന്നുകൂടെ ഉഷാറാക്കിയിട്ടല്ല ആളുകളും ഈ ഹുക്കുമകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓതാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ഓരോരോ ഇത് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് സ്ഥിരമായിട്ട് ഏകദേശം നമുക്ക് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മളിപ്പോൾ ഈ റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ കുറെ പുരോഗമനം വേണം. കഴിഞ്ഞത് തെറ്റുകൾ മാത്രം തിരുത്തിയിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഒരു കുറച്ച് ജീന അതിന് കൂടുതൽ എന്ത് ചെയ്യുക, നമ്മൾ ഭംഗിയാക്കി തജ്വീദിന്റെ കായികകളൊക്കെ ഒന്നുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക.